I am Shabu Subramanian from Virtual Classes of Science. നിങ്ങൾക്കെല്ലാവർക്കും അടുത്ത ഒരു ചെറിയൊരു ഓറിയൻറ്റേഷൻ സെഷനിലേക്ക് സ്വാഗതം. ഒരു ലോക്ക്ഡൗണിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനും അതിലൂടെ കുറച്ച് ക്ലാസ്സുകൾ ചെയ്യാനും തീരുമാനിച്ചത്. കുറേ കാലങ്ങളായി ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ ഞാൻ ചെയ്യുന്നില്ലായിരുന്നു. എൻ്റെ പ്രോജക്റ്റുകളുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു മാസമല്ല അതിലും കൂടുതലായി നമ്മളെല്ലാവരും വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ചുമ്മാ ഇരുന്ന് കളയുന്ന ഒരു സമയം, അതിനിടയ്ക്കാണ് എൻ്റെ പഴയ കുറേ സ്റ്റുഡൻസും പഴയ കുറേ കൊളീഗ്സും എന്നോട് ഫോണിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ തന്ന ഒരു ചെറിയൊരു ഗ്ലിംസ് അല്ലെങ്കിൽ ചെറിയൊരു ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങാൻ ഉദ്ദേശിച്ചത്. അതിന് വളരെ നല്ല രീതിയിൽ നിങ്ങളെല്ലാവരും അത് സ്വീകരിച്ചു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് നമ്പർ ഓഫ് വ്യൂസും അതിന് പോസിറ്റീവായിട്ടുള്ള കമൻസും നെഗറ്റീവായിട്ടുള്ള കമൻസും വന്നു. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിനർത്ഥം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവരാണ്. ബേസിക്കലി ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ വെർച്വൽ ക്ലാസ്സിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കണം. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻപുട്ട് തന്നതും നിങ്ങൾ തന്നെയാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് കുട്ടികളാവും, അതുപോലെ പാരൻസ്, ടീച്ചേഴ്സ്, എൻ്റെ കൊളീഗ്സ്, എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും ഇവരെല്ലാവരും ഈ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കമൻ്റാണ്, എന്തുകൊണ്ട് ഒരു ക്രാഷ് പ്രോഗ്രാം ചെയ്തുകൂടാ. ഒരു ക്രാഷ് പ്രോഗ്രാം ഇപ്പോൾ അറിയാമല്ലോ, നമ്മുടെ ബോർഡ് എക്സാമിൻ്റെ ഒരു ഏകദേശം മുക്കാഭാഗത്തോളം കഴിഞ്ഞിട്ടാണ് എല്ലാ ബോർഡ് എക്സാമുകളും ക്ലോസ് ആയത്. അതുകൂടാതെ ഇപ്പോൾ എൻട്രൻസ് എക്സാംസ് എന്ന് നടക്കുമെന്ന് പോലും നമുക്കറിയാത്ത നിൽക്കുന്ന ഒരു സ്റ്റേജാണ്. അതിൻ്റെ റീഷെഡ്യൂൾഡ് ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. എങ്ങനെയായാലും കുറച്ചുകൂടെ സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും പറയുന്നത്, ഏതൊരു ക്രൈസിസിനെയും അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനെയും രണ്ട് രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഒന്നൊരു ഡിസാസ്റ്ററായിട്ട് കണക്കാക്കാം, അതായത് എക്സാമുകളൊന്നും നടന്നില്ലല്ലോ, ഒന്നും നടന്നില്ലല്ലോ എന്ന് നടക്കും. രണ്ടാമത് അതിനെ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കാം. എന്തുകൊണ്ട്? നിങ്ങളുടെ സമയം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കുറച്ചുകൂടെ നീട്ടി തന്നു എന്ന് കണക്കാക്കിക്കോളൂ. സോ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ചിലർക്കെല്ലാം ചിലരൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ടോ, ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ക്രാഷിലൂടെ വേണം എനിക്ക് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാം. നോർമലി എൻട്രൻസ് കോച്ചിങ്ങിന് പോവാതെ വന്ന കുട്ടികൾ, എൻട്രൻസ് കോച്ചിങ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച മെഡിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, കൂടാതെ തന്നെ ഒരുപാട് എൻട്രൻസ് എക്സാമുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. കമ്പൈൻഡ് ഡിഫൻസിൻ്റെ അതുപോലെ പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് നടത്തുന്ന പല എക്സാമുകളും നിങ്ങളിത് കഴിഞ്ഞാൽ അപ്പിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള പ്രിഫറൻസ് വെച്ച് നിങ്ങൾ പലതിനും അപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടാവും, ചിലതിനൊക്കെ ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ അതിനെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ക്രാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന റിക്വസ്റ്റ് വെച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ബേസിക്കലി ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊന്നും തന്നെ റിയലായിട്ട് ചെയ്യുന്നില്ല. 4 വർഷം മുമ്പ് വരെ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, ദുബായിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ പ്രിൻസിപ്പളായിട്ട് എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ തന്നെയായിരുന്നു. കൂടാതെ നാട്ടിലും പല ഇന്ത്യയിലെ പല സ്ഥലത്തും എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളിലാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത്. കോർഡിനേറ്ററായിട്ട്, അക്കാഡമിക് കോർഡിനേറ്ററായിട്ട്, ഹെഡായിട്ട്, ട്യൂട്ടറായിട്ടും ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലും ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഡിസൈൻ ചെയ്ത ഒരു ക്രാഷ് പ്രോഗ്രാമുകൾ പല ഇൻസ്റ്റിറ്റ്യൂഷനിലും ഞാൻ നടത്തിയിട്ടുണ്ട്. അതേ ഒരു ചെറിയൊരു ഐഡിയ വെച്ചിട്ടാണ് ഇതും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്ലാറ്റ്ഫോം അറിയാമല്ലോ നിങ്ങൾക്ക്, ഇതൊരു വെർച്വൽ പ്ലാറ്റ്ഫോമാണ്. ഞാൻ ചെയ്യുന്നത് ഒരു വീഡിയോ സെഷനിലൂടെയാണ്. സോ അതിൻ്റെ ലിമിറ്റേഷൻസ് എല്ലാം ഉണ്ടാവാം, പക്ഷേ എത്രമാത്രം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് അതിന് വേണ്ടി നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ആദ്യമേ ഞാൻ നിങ്ങളോട് പറയാം. ആ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായാലേ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കൊണ്ട് ഉപകാരം ഉണ്ടാവൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സെഷൻ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബേസിക്കലി നിങ്ങൾക്കറിയാം, ക്രാഷ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പല തരത്തിൽ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും പല പല പ്രോഗ്രാമുകളുണ്ട്. അതിൽ നിങ്ങൾക്കറിയാം ഒരു 100 ചിലപ്പോൾ 80 ക്വസ്റ്റ്യൻസ് ഒരു യൂണിറ്റ് വെച്ച് അങ്ങനെ ചെയ്ത് അങ്ങനെ പോകുന്ന രീതിയാണ്. നമ്മുടെ പ്രോഗ്രാമിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും ഫിസിക്സിൻ്റെ എല്ലാ യൂണിറ്റിനെയും ഞാൻ ഓരോ യൂണിറ്റിനെയും ഡിവൈഡ് ചെയ്ത്, സോ ചില യൂണിറ്റിന് ചിലപ്പോൾ 4 ഡിവിഷൻ ഉണ്ടാവാം,
ചില യൂണിറ്റിന് ഇപ്പോൾ ആറ് എട്ട് യൂണിറ്റ് ഡിവിഷൻ ഉണ്ടാവും. അത് ഓരോ യൂണിറ്റിൻ്റെയും ലെങ്തും അതിൻ്റെ ഇമ്പോർട്ടൻസും അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ അതിലുടെ കണ്ടന്റ് അനുസരിച്ചിരിക്കും. സോ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തു തുടങ്ങുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ മോഷൻ്റെ ഭാഗം സ്ട്രൈറ്റ് ലൈനാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ നാല് സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സെക്ഷനിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചില ഇക്വേഷൻസ് ഓഫ് മോഷൻസ് വരും. അതുപോലെ ഞാൻ പറയും വെലോസിറ്റി ആക്സലറേഷൻ സെക്ഷനാണത്. സെക്കൻഡ് സെക്ഷൻ ഗ്രാഫുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലമാണ്. തേർഡ് സെക്ഷൻ റിലേറ്റീവ് വെലോസിറ്റി യൂസ് ചെയ്തുള്ള പ്രോബ്ലംസാണ്. ഫോർത്ത് സെക്ഷൻ ഫ്രീ ഫോൾ അണ്ടർ ഗ്രാവിറ്റി വെച്ചിട്ടുള്ള പ്രോബ്ലംസാണ്. ഇങ്ങനെയാണ് ഞാൻ മോഷൻ അലോങ്ങിൽ സ്ട്രൈറ്റ് ലൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ച് ഞാൻ ചിലപ്പോൾ ഇനി മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ചെയ്യുമ്പോൾ ഇത്ര സെക്ഷൻ മതിയായിരിക്കില്ല, ചിലപ്പോൾ ഇതിലും കൂടുതൽ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യും. അത് ഓരോ ചാപ്റ്ററിനെ അല്ലെങ്കിൽ ഓരോ യൂണിറ്റിനെയും ബേസ് ചെയ്തിട്ട് മാറും. അപ്പോൾ ചിലപ്പോൾ നാല്, ചിലപ്പോൾ ആറ്, ചിലപ്പോൾ രണ്ട്, ഇങ്ങനെയൊക്കെ വരാം നമ്മുടെ ഓരോ ഡിവിഷൻ. ഡിപ്പെൻസ് ഓൺ ദാറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സെക്ഷനിലും, ഇപ്പോൾ മോഷൻ അലോങ് സ്ട്രൈറ്റ് ലൈനിൽ ഓരോ സെക്ഷനിലും ഞാൻ 10 മുതൽ 15 വരെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. ഈ 10 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു സെക്ഷനിൽ മാക്സിമം കോൺഫിഡൻസ് വേണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഒരു എക്സാം അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സാധനം എന്താണ്? സമയമാണ്. ബിക്കോസ് അവിടെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്, ആ ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു ലെസ് ദാൻ എ മിനിറ്റ് കൊണ്ട് നിങ്ങൾ എറർ ഫ്രീ ആയി മോസ്റ്റ് പ്രിസൈസ് ആയിട്ടുള്ള ആൻസർ എങ്ങനെ കണ്ടുപിടിക്കും, അതാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ നോളജിൻ്റെ ഡെപ്തോ ഇൻ്റലക്ച്വൽ ലെവലോ സബ്ജക്ട് നോളജോ ആയിരിക്കില്ല മിക്കവാറും എൻട്രൻസ് എക്സാമിൽ ചെക്ക് ചെയ്യുന്നത്. സോ എറർ ഫ്രീ ആയി എങ്ങനെ മാക്സിമം ആക്യുറസിയോടുകൂടി മാക്സിമം സ്പീഡോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് ഓരോ സെക്ഷനിൽ നിന്നും 15 അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് എടുക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു യൂണിറ്റിന് വേണ്ടി ഇപ്പോൾ 4 സെക്ഷനുള്ളത് ഒരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 60 ക്വസ്റ്റ്യനോളം നമുക്ക് വരാം. ചിലപ്പോൾ നമുക്ക് 60-ൽ കൂടുതൽ 80 ക്വസ്റ്റ്യൻ വരാം, ചിലപ്പോൾ 100 ക്വസ്റ്റ്യൻ വരാം. നമ്മുടെ സമയപരിധിയും നമ്മുടെ കിട്ടുന്ന വീഡിയോ റെക്കോർഡിംഗ് എല്ലാം കൂടെ ബേസ് ചെയ്ത് ഞാൻ ഓൺ ആൻ ആവറേജ് ഒരു 40 മുതൽ 60 വരെ ക്വസ്റ്റ്യനിൽ ഒരു യൂണിറ്റിനെ നിർത്താൻ ഞാൻ ശ്രമിക്കാം. അത് വെച്ച് നിങ്ങൾക്ക് എന്തുണ്ടാവും? നിങ്ങൾക്ക് ആ യൂണിറ്റിനെ പറ്റിയുള്ള മാക്സിമം കോൺഫിഡൻസ് വരണം. ഓക്കെ, അതാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ ക്രാഷ് പ്രോഗ്രാം ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഒരു പർട്ടിക്കുലർ ഏരിയ, അതിലുള്ള ഇക്വേഷൻസ്, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള തിയറി, അങ്ങനെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഇൻ കേസ് എനി ഓഫ് യു ആർ ഹാവിങ് എനി പ്രോബ്ലം ഇൻ ഫോളോയിങ്, ഇതിൽ ഏതെങ്കിലും കോൺസെപ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാവുന്ന ആളുകൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് അതേ കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ്സുകൾ ഇതേ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യുമ്പോൾ സബ്ജക്ട് ലെവൽ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ലെവലിൽ എനി പ്രോബ്ലംസ്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കവർ ചെയ്യാൻ പറ്റും. അല്ല, നിങ്ങൾക്ക് ഇതെല്ലാം പ്രോബ്ലം മാത്രമായിട്ട് ചെയ്തു പോകാനും ക്രാഷ് ചെയ്ത്, ഇപ്പോൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർഡ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ക്രാഷ് മാത്രം ആയിരിക്കും മതിയായിരിക്കും. സോ അത് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് നോക്കാം, ഇല്ലെങ്കിൽ വരുന്ന ഓരോ വീഡിയോസും ഫോളോ ചെയ്ത് ഓരോന്നും നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിന് വേണ്ടിയിട്ടൊരു ബുക്ക് റെഡിയാക്കി വയ്ക്കുക. ഈ വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും ബോർഡിൽ എഴുതും, അതിനുശേഷം അതിനുള്ള എക്സ്പ്ലനേഷൻ ചെയ്ത് ആ ആൻസറിലേക്ക് എത്താനുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ രീതി അതായിരിക്കും. ക്വസ്റ്റ്യൻസ് എഴുതി വെച്ച് ആദ്യം നമ്മളത് നോക്കുന്നു, എന്നിട്ട് ആൻസറിലേക്ക് പോകുന്നു. സോ ഇതാണ് നമ്മുടെ ഒരു ക്രാഷ് പ്രോഗ്രാമിനെ പറ്റി എനിക്ക് നിങ്ങളോട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്രാഷ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ വാം വെൽക്കം ഓൾ ഓഫ് യു ടു ദ ക്രാഷ് പ്രോഗ്രാം ഓഫ് വെർച്വൽ ക്ലാസ്സസ് ഓഫ് സയൻഷ്യ. ഐ എം ഷാബു സുബ്രഹ്മണ്യൻ. ഹിയർ ബൈ ഗോയിങ് ടു സ്റ്റാർട്ട് ദ ക്രാഷ് പ്രോഗ്രാം. താങ്ക് യു.